അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPF ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ കച്ചവട നയത്തിനെതിരായി കരിങ്കൊടി ഉയർത്തി സമരം നടത്തിയിട്ടുള്ള DYFI സഖാക്കൾക്ക് നേരെയാണ് അന്ന് നിഷ്ഠൂരമായ വെടിവെപ്പുണ്ടായത്. 24 നവംബർ 25 ആ വെടിവെപ്പ് നടന്ന ദിവസം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 5 സഖാക്കളാണ് വെടിയേറ്റ് ജീവൻ വെടിഞ്ഞത്. സഖാ പുഷ്പന് നട്ടലിന് വെടിയേറ്റ് ചെയ്യാവലമ്പിയായി കഴിഞ്ഞ 30 വർഷക്കാലം ആസ്പത്രിയിലും വീടുമായി അദ്ദേഹം കഴിയുകയായിരുന്നു. 5 സഖാക്കളാണ് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതെങ്കിൽ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് 30 വർഷക്കാലം നമുക്കിടയിൽ കഴിഞ്ഞത്. ആ 30 വർഷക്കാലവും ഇടക്കിടെ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ആ പോരാളിയുടെ സമരവീര്യമാണ് കാണാൻ കഴിഞ്ഞത്. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ, ശാരീരികമായ അവസ്ഥയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിശ്വസിച്ച CPM-നോടും DYFI-യോടും അങ്ങേയറ്റത്തെ കൂറായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. 30 വർഷക്കാലം ഒരേ കടത്തിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന മാനസികമായിട്ട് അസ്വാസ്ഥ്യമോ അസംതൃപ്തിയോ വിഷമങ്ങളോ ഒരിക്കലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു പുഷ്പന്റെ മനോദാർഢ്യം. ആ മനോദാർഢ്യം 94 നവംബർ 25 കൂത്തുപറമ്പ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഈ കഴിഞ്ഞ 30 വർഷക്കാലം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കോഴിക്കോട് BB മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാണാൻ പോയ അവസരത്തിൽ അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. അതിനു മുമ്പ് സംസാരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ ചലനത്തെ സംബന്ധിച്ചും കൃത്യമായ ധാരണയോടുകൂടിയാണ് സംസാരിച്ചിരുന്നത്. ആ പോരാളിയുടെ പോരാളികളുടെ പോരാളിയായിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയല്ലാതെ മറ്റു വഴിയില്ല. സഖാവ് പുഷ്പന്റെ അക്ഷരാർത്ഥത്തിൽ ത്യാഗ സുരഭിലമായിട്ടുള്ള ആ ജീവിതത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ പോരാട്ടങ്ങളുടെ ഓർമ്മക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.